നമസ്കാരം. ടൈം മീഡിയയുടെ ഒരു പുത്തൻ പതിപ്പിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം വലിയൊരു ഭീഷണിയെ നേരിടുകയാണ് COVID-19. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും COVID-19 ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം കേരളത്തിൽ 250 ആളുകൾ ഇന്ന് കോവിഡ് മൂലം ചികിത്സ തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ COVID-19 പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുഴുവൻ ഇന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിരോധമാണ് ഏറ്റവും മികച്ച ചികിത്സ എന്ന് പറയുന്നത്. കാരണം ഈ രോഗവ്യാപനം തടയേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സമൂഹ വ്യാപനത്തിലേക്ക് കടക്കും, അത് വലിയ ഒരു ആപത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ എല്ലാവരും തന്നെ ആ ലോക്ക്ഡൌണുമായിട്ട് സഹകരിക്കണം. ആ ലോക്ക്ഡൌണിലെ സർക്കാരിന്റെ ഉത്തരവുകൾ നിർബന്ധമായും ജനങ്ങൾ പാലിക്കേണ്ടതാണ്. അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള നിലയിൽ പോലീസിന് ഉണ്ട്. ജനങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ COVID-19 പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പാലിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. പ്രത്യേകിച്ച് മാസ്കുകൾ ധരിക്കുക, കഴിവതും ഗ്ലൗസുകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ, ആ ഷോപ്പിലൊക്കെ നിരവധി ആളുകളാണ് വന്നു പോകുന്നത്, തീർച്ചയായിട്ടും അത്തരം ഷോപ്പുകളിലൊക്കെ നിൽക്കുമ്പോൾ കഴിവതും ഗ്ലൗസ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ ആ ഒരു ടച്ചിങ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രോട്ടോകോൾ പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും അത് പാലിക്കണം. അത് പാലിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്. അതുകൊണ്ട് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് കഴിവതും പോലീസ് സേനാംഗങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങളുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പോലീസ് പല സ്ഥലങ്ങളിൽ നിന്ന് പരിശോധന നടത്തും. നിർബന്ധമായും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സത്യവാങ്മൂലം ഉണ്ടാവുക. ആ സത്യവാങ്മൂലത്തിൽ നിങ്ങളുടെ ആ നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. യാതൊരു കാരണവശാലും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മക്കൾ അവർ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അടിയന്തര ആവശ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് പോലീസിന്റെ നടപടികൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേങ്കിൽ പോലും നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ ആ നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായിട്ടും ജനങ്ങൾ സഹകരിക്കണം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം. രാവിലെ 7 മണി മുതൽ 5 മണി വരെ ഉള്ള സമയങ്ങളിൽ ഷോപ്പിൽ പർച്ചേസ് നടത്തുമ്പോൾ
ഈ പറഞ്ഞ പ്രോട്ടോകോൾ പ്രകാരമായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം നിങ്ങൾ എടുക്കണം. 5 മണിക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിന് മാത്രം നിങ്ങളുടെ വാഹനങ്ങളോ പുറത്തിറങ്ങാനോ വേണ്ടി ഉപയോഗിക്കുക. പോലീസ് എന്നും ജനങ്ങൾക്കൊപ്പമാണ്. ഈ ഹൈറിസ്ക് ഉള്ള ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഒരു മികച്ച ആരോഗ്യത്തിന് വേണ്ടി ഏതുവിധത്തിലുള്ള ഒരു സഹായത്തിനും പോലീസ് എപ്പോഴും സന്നദ്ധമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒപ്പം എന്നും പോലീസ് ഉണ്ടാവും. വീഡിയോയുടെ ആദ്യം ചോദിച്ചു, ലോക്ഡൌണിൽ ആയിരിക്കുന്ന നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഒരു വേറിട്ട നന്മയുടെ വഴി കാട്ടിത്തന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ വിനായകൻ, ചങ്ങനാശ്ശേരി NSS കോളേജിലെ രസതന്ത്ര വിഭാഗം അധ്യാപകനാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പബ്ലിക് സ്ഥലങ്ങളിൽ, റോഡുകൾ, ജംഗ്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസിനെ പറ്റിയാണ്. നിങ്ങൾ പലപ്പോഴും ടി വി കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ, അവർ ജോലി ചെയ്യുന്നത് യാതൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഇല്ലാതാണ്. അവർക്ക് അവരുടെ കയ്യിൽ ഗ്ലൗസ് ഇല്ല, അവരുടെ മുഖത്ത് മാസ്ക് ഇല്ല, പലപ്പോഴും ചിലർ ടവൽ ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത് തന്നെ. അപ്പോഴാണ് ഒരു ആശയം നമുക്ക് തോന്നിയത്, എന്തുകൊണ്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവരെ നമുക്ക് എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൂടാ, നമുക്ക് എന്തുകൊണ്ട് ഗ്ലൗസ് അല്ലെങ്കിൽ മാസ്ക് വീട്ടിലുണ്ടാക്കിക്കൂടാ ചിന്തിച്ചത്. അപ്പൊ ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഞാൻ വീട്ടിൽ നിന്ന് തയ്ക്കാൻ മനസ്സുള്ള എനിക്ക് വേണ്ടപ്പെട്ടവരെ കണ്ടെത്തി, ഈ മെറ്റീരിയൽ തരാൻ തയ്യാറായ ചില കടക്കാരെ കണ്ടെത്തി, അവരെ നിന്ന് മെറ്റീരിയൽ മേടിച്ച് ഞാൻ അവർ ഈ തയ്ക്കുന്ന വീട്ടിൽ ആൾക്കാരെ കൊണ്ടെത്തിച്ചു കൊടുത്തു. അവര് നമുക്ക് വേണ്ടി മാസ്ക് പ്രിപ്പയർ ചെയ്തു, അത് നമ്മളിവിടെ എത്തിച്ചു, പോലീസ് സ്റ്റേഷനിൽ വന്ന് എത്തിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ പോലീസുകാര്, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ സർക്കിളിലുള്ള പരിചയക്കാരെയോ ബന്ധുക്കളെയോ കണ്ടെത്തുക, ഇതുപോലെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോക്കൽ മെർച്ചന്റിനെ കണ്ടെത്തുക, ആ മെർച്ചൻസിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുക, ഈ തയ്ക്കുന്നവരെ ഏൽപ്പിക്കുക, അവരെ തയ്ച്ചോളും. തയ്ച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാനൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല, അറിയിച്ച് കഴിഞ്ഞാൽ അറിയ പ്രവർത്തകരാകട്ടെ, പോലീസുകാരാകട്ടെ, അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളും. നമുക്ക് വീട്ടിൽ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ വലിയ ഉപകാരമാണ് ഈ പറഞ്ഞ പോയിന്റ്. അത്ര സങ്കീർണമായ പ്രവൃത്തിയേ അല്ല, അകെ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ രണ്ടുപേരെ കണ്ടെത്തുക മാത്രം. ഒരു നന്മയെങ്കിലും ചെയ്യാതെ നാം ഉറങ്ങാനായി പോകരുത്. തീരുമാനമെടുക്കാം. കൊറോണ കാലം നമ്മളെ ഒട്ടേറെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കട്ടെ, അത് നമുക്ക് നന്മയ്ക്കായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ പ്രേക്ഷകരോട് എളിയ അഭ്യർത്ഥനയുണ്ട്. ടൈം മീഡിയയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്ന് നമുക്ക് കാണാം കാലിക പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമായി. അടുത്ത ദിവസം വീണ്ടും നമുക്ക് സന്ധിക്കും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.